നമ്മളെല്ലാവരും കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ച് വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ ഈസി ആക്കുന്ന ഒരു ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ചെറിയ കാര്യത്തിൻ്റെ പേരാണ് പവർ ബിൻസ്. ഈ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്ന ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രോഗ്രാം, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രോഗ്രാം, അതിൻ്റെ ഉള്ളിൽ കുറേ പ്രോ ഫീച്ചേഴ്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ നമ്മളുടെ കണ്ണ് വെട്ടിച്ച് മറഞ്ഞിരിക്കുകയാണ്. അതുപോലത്തെ ഒരു കാര്യമാണ് ഈ പവർ ബിൻസ്. ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ആദ്യം നമുക്ക് ആ വീഡിയോന് വേണ്ടിയിട്ടുള്ള കുറേ അസറ്റ്സ് നമ്മൾ ഇതിനുള്ളോട്ട് ആഡ് ചെയ്യണം അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സൗണ്ട് എഫക്ട്സ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്സ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വേർഡ് എന്താണെന്നറിയോ? ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്നുള്ളൊരു വേർഡാണ്. നമ്മൾ ഓരോ പ്രൊജക്റ്റിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാ പ്രൊജക്റ്റിലും സ്ഥിരമായിട്ട് വരുത്താനുള്ള ഒരു മാർഗമാണ് പവർ ബിൻസ്. പവർ ബിൻസിനെ നമുക്ക് വേറൊരു തരത്തിൽ വിളിക്കുകയാണെങ്കിൽ പവർ ഫോൾഡർ എന്ന് വിളിക്കാം. ഈ ഒരു ഫോൾഡർ എല്ലാ പ്രൊജക്റ്റിലും കോമൺ ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ഫോൾഡറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോവുകയാണ്. ഡാവിഞ്ചി റിസോൾവ് ആപ്ലിക്കേഷന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോററിൽ, വിൻഡോസിൻ്റെ ഫയൽ എക്സ്പ്ലോററിൽ ഒരു കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന പോലെയുള്ള, ഇത് ഇതുപോലെ തന്നെ, ഇതിൻ്റെ പേരുകൾ ഇതുപോലെ തന്നെ വേണമെന്നൊന്നും ഞാൻ വാശി പിടിക്കില്ല, പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഓക്കെ, സോ അതുപോലെയുള്ളൊരു ഫോൾഡർ സ്ട്രക്ചർ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നമ്മളുടെ ഫോൾഡറിൽ അസെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷന് ഒരു പ്രത്യേകതയുണ്ട്. ഞാനിത് ആക്സിഡൻ്റ് ആയിട്ട് ഡിലീറ്റ് ഒന്നും ചെയ്യാൻ പോകണില്ല എന്ന് ഉറപ്പുള്ളൊരു ലൊക്കേഷനിലാണ് ഞാനിത് ഇട്ടാക്കുന്നത്. ഞാൻ സി ഫോൾഡറിലല്ല ഇട്ടാക്കുന്നത്, ഞാൻ വേറൊരു ഡ്രൈവിലാണ് ഇട്ടാക്കുന്നത്, ഫോർ ആൻ അഷ്വറൻസ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങളും ഈ അസെറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ സി ഫോൾഡറിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ കൊണ്ടുവന്നിടുക. സോ ഈ അസെറ്റ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ബാക്ക്ഗ്രൗണ്ട്സ്, എലമെൻറ്റ്സ്, സൗണ്ട്സ് എന്നുള്ള കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. ഇതിനുള്ള ഫോൾഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് നിറയ്ക്കാം. ആൻഡ് നോട്ട് ദി വേർഡ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് നിറയ്ക്കാം. ഓക്കെ, സോ നമ്മൾ ഇതുപോലത്തെ ഒരു ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. സോ ആ ഒരു ഫോൾഡറാണ് ആസെറ്റ്സ്. ഇനി ഇതെങ്ങനെയാണ് നമ്മളുടെ പവർ ബിൻസിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. സോ നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് അൺടൈറ്റിൽഡ് പ്രൊജക്റ്റ്, ഏതെങ്കിലും എം ടി പ്രൊജക്റ്റ് ആയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഡിറ്റ് ടാബിലോട്ട് വരിക, എന്നിട്ട് നിങ്ങൾ മീഡിയ പൂൾ ഇങ്ങനെ നിൽക്കുക. ഈ പവർ ബിൻസ് നമുക്ക് കാണുവാനായിട്ട് നമ്മൾ ഈ ത്രീ ഡോട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഷോ പവർ ബിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു അസെറ്റിനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഈ അസെറ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്തില്ലേ, അതിൽ ആ അസെറ്റ് ഫോൾഡർ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളിത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ പവർ ബിൻസ് ഷോ ആക്കിയാലും നിങ്ങൾ പവർ ബിൻസ് സെലക്ട് ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അസെറ്റ് ആഡ് ചെയ്താലും നേരെ മാസ്റ്ററിലോട്ട് പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിൻ്റെ ലോക്കൽ മാസ്റ്ററിലോട്ട് പോകുള്ളൂ. പക്ഷേ നമ്മുടെ പവർ ബിൻസിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ മാസ്റ്റർ സെലക്ട് ചെയ്യണം, എന്നിട്ട് വേണം ഈ അസെറ്റ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മാസ്റ്ററിൻ്റെ അടിയിലായിട്ട് ഒരു അസെറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അത് നമ്മുടെ ഈ അസെറ്റ് ഫോൾഡർ തന്നെയാട്ടോ. സോ നമ്മളത് എക്സ്പാൻഡ് ചെയ്താൽ നമ്മളതിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട്, സൗണ്ട്, എലമെൻറ്റ്സ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് സുഖമായിട്ട്
ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇടാനും പറ്റും. ഇതിൻ്റെ പവർഫുൾ ആയിട്ടുള്ള സൈഡ് കാണണ്ടേ, നമ്മൾ ഫയൽ ചെയ്യുന്ന ന്യൂ പ്രൊജക്റ്റ് എടുക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് നോട്ട് ചെയ്തോ, അൺടൈറ്റിൽഡ് പ്രൊജക്റ്റ് 6. സോ നമ്മൾ ഫയൽ ചെയ്യുന്ന ന്യൂ പ്രൊജക്റ്റ് എടുത്തു, ക്രിയേറ്റ് പ്രൊജക്റ്റ്. അൺടൈറ്റിൽഡ് പ്രൊജക്റ്റ് 7. അതിൻ്റെ ഉള്ളിലും നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് മോഷൻ ഗ്രാഫിക് ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തിടാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു ഫോൾഡർ ഈ ഒരു എഡിറ്ററിൻ്റെ ബിൽട്ടിൻ ഫീച്ചറാക്കി മാറ്റി. സോ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ പവർ ബീൻ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കണ്ടൻറ് വീഡിയോ എഡിറ്റിൽ സ്ഥിരമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ടേൺ ഓൺ ദി നോട്ടിഫിക്കേഷൻസ്. ആൻഡ് നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബർ ആണെങ്കിൽ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്, താങ്ക് യു ഫോർ സ്റ്റേയിങ് ഇൻ ദി ഫാമിലി. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ നമ്മൾ ഇംഗ്ലീഷ് ചാനലിൽ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈവ് വാൾപേപ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, സോ സീ യു ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ഇതുപോലെ ചെയ്യാം, സൈനിങ് ഔട്ട്.